എല്ലാവർക്കും ധ്രുവ ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വാഴയിലയിൽ പൊതിഞ്ഞ കരിമീൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. മീഡിയം സൈസ് കരിമീനാണ് കിട്ടിയിരിക്കുന്നത്. മൂന്നെണ്ണം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിനെ വെട്ടി വൃത്തിയാക്കി കഴുകി നമുക്ക് കൊണ്ടുവരാം. ഞാൻ മീൻ നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ മൂന്ന് വര പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ മസാലയൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് നമുക്ക് ഒരു വലിയ സ്പൂൺ കുരുമുളക് വേണം. ഒരു നാല് എരിവുള്ള നല്ല പച്ചമുളക് എടുത്തിട്ടുണ്ട്. നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി ഒരു പീസ് എടുത്തിട്ടുണ്ട്. അല്പം നാരങ്ങയുടെ നീര് വേണം അതിനുവേണ്ടി. പിന്നെ വേണ്ടത് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും വേണം. ഓയിൽ ഒഴിച്ചാണിത് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മിക്സിയിലോട്ട് നമുക്ക് കുരുമുളകും ഇട്ട് ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ മിക്സിയിൽ പൊടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് പീസാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരിന് പകരം വിനാഗിറും ചേർക്കാവുന്നതാണ്. രണ്ട് ലെയർ വേണമെങ്കിൽ, അല്ലെങ്കിൽ സാധാ നമ്മുടെ പുളി ചേർത്താലും മതി. അല്പം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം അല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാനിത് മിക്സിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കൈകൊണ്ട്. ഇതിൽ അല്പം പോലും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്തിരിക്കുന്നത് അല്പം നാരങ്ങ നീരാണ്. ഇനി നമുക്ക് ഇത് ഓരോ മീനിലും ഇത് ഫില്ല് ചെയ്യണം. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ വരയിലൊക്കെ നന്നായിട്ട് ഈ മസാല പിടിച്ചിരിക്കണം. നന്നായിട്ട് ഇതേപോലെ മൂന്നെണ്ണത്തിലും നമുക്ക് അരപ്പ് പിടിപ്പിക്കാം. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമ്മൾ ഈ അരപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫുള്ളും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ വരയിലൊക്കെ നന്നായിട്ട് അരപ്പ് പിടിക്കണം. എന്നാലേ നന്നായിട്ട് ഇരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ ഞാൻ ഉള്ളിൽ ഫുള്ളും വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലും ഞാൻ ഈ അരപ്പ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മൂന്നെണ്ണവും നമുക്ക് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം. ഫ്രഷ് മീനാണ് ഇത്. വലിയ സൈസ് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ഇതേ ഉള്ളൂ, മീഡിയം സൈസാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നന്നായിട്ട് മസാല ഒരു 15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് പിടിക്കും. അതിനുശേഷം നമുക്കിത് വാഴയിലയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനിന് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില ജസ്റ്റ് ഞാൻ എടുത്തിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2-3 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മീനെടുത്ത് വയ്ക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം വാഴയുടെ നാര് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് വെച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് ചുറ്റിക്കെട്ടണം. ഇതേപോലെ തന്നെ മൂന്നെണ്ണവും നമുക്ക് അതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മൂന്നും വാഴയിലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. വാഴയുടെ നാര് വെച്ച് തന്നെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വേണ്ട, അല്പം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഓരോന്നും അതിലേക്ക് വയ്ക്കുക. ചെറിയ ഫ്ലെയിമിലിട്ട് മറിച്ച് തിരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഒരു ഏകദേശം 5-6 മിനിറ്റ് ഞാനിങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഇത് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മൂന്ന് അതേപോലെ തിരിച്ചു. അപ്പോൾ നമ്മുടെ കരിമീൻ ഫ്രൈ ആയിട്ടുണ്ട്.
പിന്നെ ഒരു കാര്യം, ഇത് മൂടി വെച്ചിട്ട് വേവിക്കുകയും ചെയ്യാം. ഞാനിത് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇത് കൊണ്ടുവന്ന് പ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് മൂടി വെച്ച് ഞാൻ വേവിക്കാഞ്ഞത്. ഏകദേശം രണ്ട് സൈഡും 5-5, 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ വാഴയിലയിൽ പൊതിഞ്ഞ കരിമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരെണ്ണം ഒന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ആ വാഴയില നന്നായിട്ട് അഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല മണമാണ് വരുന്നത്, വളരെ ടേസ്റ്റുമാണ്. എല്ലാവരും ഈ വീഡിയോ കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.